Hi, how are you? I'm fine. Who are you? Who are you? എന്നതൊരു ഫോർമൽ ആയിട്ടുള്ള സെന്റൻസ് അല്ല, എങ്കിലും നമുക്കൊരു അപരിചിതനെ കാണുമ്പോൾ ചോദിക്കാം. പക്ഷെ നമ്മൾ കുറച്ച് ഫോർമലായി ചോദിക്കണമെങ്കിൽ ഹു ആർ യു എന്നത് അവോയ്ഡ് ചെയ്യുക. വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് നവാസ്. വേർ ഡു യു ലിവ്? ഐ ലിവ് ഇൻ മലപ്പുറം. Where are you going? I'm going out. ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ പറയണം? ചോദിക്കുന്ന അതേ ടെൻസിൽ തന്നെ പറയാൻ ശ്രമിക്കുക. So where are you going? നിങ്ങൾ എവിടെ പോകുന്നു? ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ചോദിച്ചത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ പറയുമ്പോൾ I'm going out എന്ന് പറയുന്നു. ഈ ചോദ്യം മാത്രമല്ല, ഏത് ചോദ്യം ചോദിക്കുമ്പോഴും ആൻസർ ആ ടെൻസിൽ തന്നെ പറയാൻ ശ്രമിക്കുക. Awesome. Good. Not bad. സോ ഇത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ എന്തെങ്കിലും പറയാൻ ഉപയോഗിക്കുമ്പോൾ ഗുഡ്, ഓസം, നോട്ട് ബാഡ് ഇതിലേതെങ്കിലും ഒന്നാണല്ലോ നമ്മൾ ഉപയോഗിക്കുക. ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾക്ക് എത്ര വയസ്സായി? ഹൗ ഓൾഡ് ആർ യു? ഹൗ ടു ആൻസർ ദാറ്റ്? ഐ ആം 30 ഇയേഴ്സ് ഓൾഡ് ഓർ ഐ ആം 25 ഇയേഴ്സ് ഓൾഡ്, ലൈക്ക് ദാറ്റ്. ഹൗ ഡിഡ് യു കം? So look at the question. ഇതൊരു പാസ്റ്റ് ടെൻസിലുള്ള question ആണ്. How did you come? നിങ്ങൾ എങ്ങനെ വന്നു? നിങ്ങൾ എങ്ങനെയാണ് വന്നത്? So answer should be, I came here on foot. നടന്നു വന്നതെന്ന് പറയാൻ on foot. ഇനി ഒരു വെഹിക്കിളിന്റെ സഹായത്തോടെ വന്നു എന്ന് പറയാൻ ആ വെഹിക്കിളിന്റെ മുമ്പ് നമ്മൾ ബൈ ചേർക്കുന്നു. I came by bus. Next one. How will you go? Future tense-ന്റെ ഒരു പ്രതിപാദനമാണ്. ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ പോകും എന്ന് ചോദിക്കുകയാണ്. How will you go? I will go by train. ഞാൻ ട്രെയിനിൽ പോകും. Okay. How can I help you? Thanks. Nice to meet you. Can you help me? നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഓർ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? So that is, can you help me? ഇനി വേറൊരാളോട് നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാനാകും എന്ന് ചോദിക്കണമെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ് യു എന്ന് ചോദിക്കാം. സോ ഐ കാൻ്റ്. നോ ഐ കാൻ്റ്. എനിക്ക് കഴിയില്ല. ഷുവർ. ഉറപ്പായും. ടെൽ മീ. എന്നോട് പറയൂ. ഡു യു ലൈക്ക് മീ? നിനക്ക് എന്നെ ഇഷ്ടമായോ? യെസ് ഐ ഡു. സോ യെസ് ഐ ഡു ഇത് അതേ എന്ന് പറയാൻ നമ്മൾ ക്വസ്റ്റ്യൻ ഡു വെച്ച് ചോദിക്കുമ്പോഴാണ്. സോ ഡു യു ലൈക്ക് മീ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് യെസ് ഐ ഡു എന്ന് പറയാം. ഐ ലവ് യു. സെയിം ടു യു. കം വിത്ത് മീ. എന്നോടൊപ്പം വരൂ. വെർ ഇസ് ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ? സോ ഏതെങ്കിലും സ്ഥലം ചോദിക്കാൻ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. വെർ ഇസ് ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ? ഏറ്റവും അടുത്തുള്ള ആശുപത്രി എവിടെയാണ്? ഓവർ ദേർ. അവിടെ. വെൻ ഡിഡ് യു കം? നിങ്ങൾ എപ്പോഴാണ് വന്നത്? വൈ ഡിഡ് യു കം? നിങ്ങൾ എന്തിനാണ് വന്നത്? Just for time pass. ചുമ്മാ സമയം കളയാൻ. Nothing. ഒന്നുമില്ല. Speak slowly. പതുക്കെ സംസാരിക്കുക. Don't speak. സംസാരിക്കരുത്. Don't mind. കാര്യമാക്കേണ്ട. Don't go. പോകരുത്. Where is Rahul? രാഹുൽ എവിടെ? He is there. അവൻ അവിടെയുണ്ട്. Where is Reshma? രേഷ്മ എവിടെ? She has gone out. അവൾ പുറത്തുപോയി. നോ പ്രോബ്ലം. കുഴപ്പമില്ല. വട്ട്സ് ടൈം നൗ? ഇപ്പോൾ സമയം എത്രയായി? ഇറ്റ്സ് 11. പതിനൊന്ന് മണി. വാട്ട്സ് ദിസ്? ഇതെന്താണ്? ഇറ്റ്സ് മൈ പെൻ. ഇതെന്റെ പേനയാണ്. ഹൗ മച്ച്? എത്ര? എത്ര രൂപ? വിച്ച് വൺ? ഏതാണ്? വാട്ട്സ് ദ മീനിങ്? ഇതിന്റെ അർത്ഥം എന്താണ്? ഡു യു റിമെമ്പർ മീ? നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? യാ ഓർ യെസ്? ഓഫ് കോഴ്സ്. അതെ, ഓർക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ദ മീനിങ്. യെസ്, ഓഫ് കോഴ്സ്. ഓ സാഡ്. കഷ്ടം. ഗെറ്റ് ലോസ്റ്റ്. പോയിവിടുന്നു. കം ഇൻ. അകത്തേക്ക് വരൂ. ആർ യു ഗോയിങ്? നിങ്ങൾ പോവുകയാണോ? വെൻ വിൽ യു കം ബാക്ക്? നിങ്ങൾ എപ്പോഴാണ് മടങ്ങി വരിക? ഓർ നിങ്ങൾ എപ്പോഴാണ് മടങ്ങുക? ലെറ്റ്സ് ഗോ. നമുക്ക് പോകാം. Don't shout. ഒച്ച വെക്കരുത്. Please go. ദയവായി പോവുക. Convey my regards. എന്റെ അന്വേഷണം പറയണേ. I don't know.
എനിക്കറിയില്ല. ഹി ഡസന്റ് നോ, അവൻ അറിയില്ല. ബൈ സം വെജിറ്റബിൾസ്, കുറച്ച് പച്ചക്കറികൾ വാങ്ങൂ. ലെറ്റ്സ് സ്റ്റാർട്ട്, നമുക്ക് തുടങ്ങാം. ഐ ആം ലീവിംഗ്, ഞാൻ പോകുന്നു. ഐ ഡോണ്ട് ലൈക്ക് യു, എനിക്ക് നിന്നെ ഇഷ്ടമില്ല, ഒരിഷ്ടമല്ല. സോറി ടു ഹാവ് ബോദേഡ് യു. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ശല്യപ്പെടുത്തിയതിൽ നമുക്ക് ഖേദിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് പറയാം. സോറി ടു ഹാവ് ബോദേഡ് യു. ഐ ഡോണ്ട് മീൻ ദാറ്റ്, ഞാൻ അങ്ങനെ വിചാരിച്ചു പറഞ്ഞതല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഐ ഡോണ്ട് മീൻ ദാറ്റ് എന്ന് പറയാം. ഷീ സോ ബ്യൂട്ടിഫുൾ, അവൾ വളരെ സുന്ദരിയാണ്. ഐ ആം അഫ്രൈഡ്, എനിക്ക് ഭയമാണ്, പേടിയാണ്. ഡോണ്ട് വേറി, വിഷമിക്കണ്ട. എന്താണ് വിഷമിക്കേണ്ട എന്ന് പറയുന്നത്? ഐ ആം വിത്ത് യു, ഞാൻ നിന്നോടൊപ്പമുണ്ട്. സിറ്റ് ഹിയർ, ഇവിടെ ഇരിക്കൂ, ഒരിവിടെ ഇരിക്കുക. സെൻഡ് മീ, എനിക്ക് അയക്കൂ. മേ ഹാവ് യുവർ നമ്പർ, എനിക്ക് നിങ്ങളുടെ നമ്പർ തരുമോ. ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ, എത്ര നാളായി ഇവിടെ ഉണ്ട് എന്ന് ചോദിക്കാൻ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ. ലുക്ക് ദേർ, അവിടെ നോക്കൂ. ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ എന്നതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് ഒരു വർഷം പറയാം. ഓർ ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 5 years എന്ന് പറയാം. ഓക്കെ, അത് ഞാൻ ടെൻസിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വൺ, ലുക്ക് ദേർ, അവിടെ നോക്കൂ. ഫുഡ് ഈസ് റെഡി, ഭക്ഷണം തയ്യാറാണ്. ക്യാൻ ബി ടോക്ക് ഫോർ എ വൈൽ, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചാലോ, ഓർ സംസാരിക്കാമോ. ഡു യു ലവ് മീ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ. വിൽ യു മാരി മീ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ. ഓ ഗോഡ്, എൻ്റെ ദൈവമേ, ഐ എം മാരീഡ്, ഞാൻ വിവാഹിതനാണ്. യു ആർ സോ ഫണ്ണി, നിങ്ങൾ വളരെ തമാശക്കാരനാണ്. സി യു അഗെയിൻ, വീണ്ടും കാണാം. കോൾ മീ ആറ്റ് നൈറ്റ്, എന്നെ രാത്രി വിളിക്കൂ. ഐ എം എലോൺ, ഞാൻ ഒറ്റയ്ക്കാണ്. പ്രേ ഫോർ മീ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബ്ലെസ് മീ, എന്നെ അനുഗ്രഹിക്കൂ. വിൽ യു മിസ് മീ, നിങ്ങൾക്കെന്നെ മിസ് ചെയ്യുമോ. ഐ വിൽ മിസ് യു, ഞാൻ നിന്നെ മിസ് ചെയ്യും. സി യു ലേറ്റർ, പിന്നെ കാണാം. സി യു അഗെയിൻ, വീണ്ടും കാണാം. ഡോണ്ട് ഫർഗെറ്റ് മീ, എന്നെ മറക്കരുത്. സോ ഇത് മൊത്തം കണ്ടവർക്കറിയാം, നിങ്ങളുടെ ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന കാര്യം, ഓ ഈ വാക്കുകളൊക്കെ എനിക്കറിയാമല്ലോ എന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ്, ഈ ആൻസേഴ്സ് ഒക്കെ എനിക്കറിയാമല്ലോ എന്നതായിരിക്കാം. തീർച്ചയായും ശരിയാണ്, ഇതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാറില്ല. ദ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺസെപ്റ്റിൽ ക്ലാരിറ്റി ഇല്ലാത്തതാണ്. എന്താണ് കൺസെപ്റ്റിലെ ക്ലാരിറ്റി? നമ്മുടെ സംശയങ്ങൾ, അല്ലെങ്കിൽ ക്ലാരിറ്റി, ആ ഒരു സംശയങ്ങൾ ദൂരീകരിച്ച് നമ്മുടെ കൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ആരുടെയെങ്കിലും സംസാരിക്കാൻ പറ്റൂ. സോ പലപ്പോഴും സംസാരിക്കാൻ നേരത്തെ നമ്മുടെ ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊരു ഡൗട്ട്. സോ ആ ഡൗട്ടാണ് ഇവിടെ വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ശരിയാണ്, അതിൽ മിസ്റ്റേക്കായിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ യു ക്യാൻ ടോക്ക് കോൺഫിഡൻ്റ്ലി വിത്തൗട്ട് എനി മിസ്റ്റേക്സ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്, ബൈ.